കലാസ് പോലെയൊരു സാധനം. അത് ചുരുട്ടിപ്പിടിച്ച് കീശയിൽ വെക്കാം, അത് നീർത്തിയിട്ട് ചുമരിൽ കൊണ്ടുപോയി ഒട്ടിക്കാം. എവിടെയും കണക്ഷൻ ഇല്ല. പക്ഷേ അതിലൊരു കേന്ദ്ര കണക്ഷനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള വയർലെസ്സാണ് യഥാർത്ഥത്തിൽ. എന്നാൽ ഇതാദ്യമായി കണ്ടുപിടിച്ചതാണ്. ലൈറ്റ് സ്വയം ഇങ്ങോട്ട് ലൈറ്റാവുകയാണ്. ആ കടലാസ് പോലെയുള്ള സാധനം എടുത്ത് ചുരുട്ടി പിടിച്ച് ഗീസയിൽ വെച്ചാൽ ലൈറ്റില്ല, മടക്കേണ്ടതുപോലെ മടക്കിയാൽ. ആ മടക്കി നിന്ന് നിർത്തുമ്പോ അത് ലൈറ്റ് വരുന്നു, ചുമരിൽ കൊണ്ടുപോയി ഒട്ടിക്കും. എവിടെയാണ് ലൈറ്റ് വേണ്ടത്? അവിടെ ഒട്ടിക്കുന്നു. അപ്പോ പരിശുദ്ധ ഖുർആനിൽ യകാദു സൈതുഹാ യുളീഉ ലൗലം തംസസ്ഹു നാറുൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. യകാദു സൈതുഹാ, എന്തിന്റെ സൈത്ത്? അല്ലാഹു നൂറുസ് സമാവാത്തി വൽ അർളി, അല്ലാഹു തആല ആകാശത്തിലും ഭൂമിയിലും പ്രകാശം കൊടുക്കുന്നവൻ ആണ്. മസലു നൂരിഹി, ആ പ്രകാശത്തിന്റെ കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസൽ കമിഷ്കാത്തിൻ, ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചു നമ്മളെ. അല്ലാഹു വിതരണം ചെയ്യുന്ന ആ നൂറിന്റെ പല വിധത്തിലുള്ള നൂറുണ്ട്. ആ നൂറിന്റെ മുഖ്യമായ നൂറ് പ്രകാശം. ആ പ്രകാശത്തിന്റെ കേന്ദ്രമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കമിഷ്കാത്തിന് ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ്. ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല അതിന്റെ വെളിച്ചം, ചുറ്റുഭാഗത്തേക്കും അങ്ങനെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കും ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ലൈറ്റിനെ പറ്റി അല്ലാഹു തആല ഉപമിച്ച് പറഞ്ഞു, മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ശജറത്തിൻ സൈതു മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ യകാദു സൈതുഹാ യുളീഉ ലൗലം തംസസ്ഹു നാറുൻ. ആ വിളക്ക് ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ കത്തിക്കുന്ന വിളക്കും വിളക്കിന്റെ ഉള്ളിലുള്ള വിളക്കും അതിന്റെ ഉള്ളിലുള്ള വിളക്കും അതിന്റെ അപ്പുറത്തുള്ള വിളക്കും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, അതിൽ കത്തിക്കുന്ന സൈത്ത്, അതിൽ കത്തിക്കുന്ന എണ്ണ, അത് തന്നെ പ്രകാശിക്കും. ലൗലം തംസസ്ഹു നാറുൻ, അത് തീ തൊട്ടിട്ടില്ലെങ്കിൽ, വിളക്ക് കത്തിയപ്പോ തീ കൊണ്ടാണല്ലോ അന്നത്തെ വിളക്ക്, അത് ജനങ്ങൾക്ക് അന്നത്തത് മനസ്സാക്കി കൊടുക്കുകയാണ്. തീക്കുളത്തിയിട്ട് തീ കൊടുത്തുകൊണ്ട് കത്തിക്കുന്നില്ലെങ്കിലും ആ കത്തിക്കുന്ന സൈത്തിന്റെ സ്വയം പ്രകാശിക്കുന്ന സൈത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊണ്ട് ആ സൈത്തിന്റെ കേന്ദ്രം, അതിന്റെ എല്ലാറ്റിന്റെയും കേന്ദ്രമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കിസ്കാത്തിൻ, ഇപ്രയപ്പെട്ട എല്ലാ ഗുണങ്ങളും കൂടി ഒരുമിച്ചുകൂടിയ വിളക്കുകൾ നിക്ഷേപിച്ച ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാഉ, ആ വെളിച്ചത്തിലേക്ക് അല്ലാഹു തആല ഹിദായത്താക്കുന്നത് അവൻ ഉദ്ദേശിച്ചവരെ മാത്രമാണ്. എല്ലാവർക്കും അത് കിട്ടൂല. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു അതിലേക്ക് ഹിദായത്താക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഇതുവരെ വലമാക്കളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ആ വെളിച്ചം അല്ലാഹു തആല ഹിദായത്താക്കുന്ന പ്രത്യേകമായ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ കേന്ദ്രമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم تقل سبديجي الله برجلو بشر الذين آمنوا مؤمنين الكسندوش وارتاري كرم نبيه مؤمنين الأرض برجلهم بيدكنا مؤمنين الأرض بيدكنا نبريانهم أبغى كسندوش وارتاي وندي نبريانهم هذا أنا ده أنيلهم مؤمنين الك وندي ترتشا قدما سيدوكن سيدوكن ده قدموند സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ കദം അവർക്കുണ്ട്. ആ കദമിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ പ്രഗത്ഭരായ മഹാന്മാർ മുഴുവനും പറഞ്ഞു, വഹുവൽ ഹബീബുൽ ലദി തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹബി. ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ കദം. അങ്ങനത്തെ ഒരു കദമുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കേക്ക് ചെല്ലാൻ നിങ്ങൾക്കൊരു ഒരു ഒരു കദം അവിടെയുണ്ട്. കദം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന കദം, അയാൾക്ക് രാജാവിൻ്റെ അടുക്കൽ കദമുണ്ട്, മന്ത്രിയുടെ അടുക്കൽ കദമുണ്ട്, ഉസ്താദിൻ്റെ അടുക്കൽ കദമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഏറ്റവും വലിയ പദവിയുള്ള അല്ലാഹു തആലയോട് പറയുന്നത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു സ്ഥാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിതങ്ങൾ നിങ്ങൾക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അതാണ് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. കാലൽ കാഫിറൂന, കാഫിരീങ്ങൾ പറയും, ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ, ഈ കദം സിഹർ ചെയ്യുന്ന ആളാണ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർ സാഹിർ എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറയുന്നു, അങ്ങനെയുള്ള കദം നിങ്ങൾക്കുണ്ട്. ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മൂസീലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുറുദയിൽ പറഞ്ഞത്. ബുറുദ വല്ലാത്തൊരു കിതാബാണ് അല്ലെ? ബുറുദ എന്ന് പറയുന്നത് വല്ലാത്തൊരു കിതാബാണ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്കമിനെ പറ്റി ഇപ്പോ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മഹാനായ അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഓതി പഠിക്കുന്ന ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. ആ മുതഅല്ലിമീങ്ങളിൽ മൂന്ന് മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് അടുത്തേക്ക് വരുത്തി. ആ മൂന്ന് മുതഅല്ലിമീങ്ങളോട് അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ തരും, ചോദിച്ചോളൂ. എന്താ വേണ്ടത്? നിലനിക്കളവാനും നിലനിക്കൊടുപ്പാനും നയന്നവർക്കനുവാദം കൊടുത്തോവർ. ഒരു വ്യക്തിക്ക് നിലനെ കൊടുക്കാനും നിലനെ കളയാനും ഒക്കെ അധികാരം അള്ളാഹു തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കാറുണ്ട്. ആ നിലക്ക് അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ വലിയാണ്, വലിയ കുതുബാണ്, വലിയ വ്യക്തിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്ന് ശിഷ്യന്മാരെ പ്രത്യേകമായി അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്താണ് ഇപ്പോൾ ആവശ്യമുള്ളത് എന്നോട് ചോദിക്കൂ, ഞാനത് തരാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞതാണ്, ശൈഖിനോട് പറഞ്ഞതാണ്, എനിക്ക് കുറേ ഹിക്മത്തുകൾ പറയാനുള്ള കഴിവ് തരണം. ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതും അതേസമയത്ത് ലഫുള്ളുകൾ ചുരുങ്ങിയതുമായ ചില ഹിക്മത്തുകൾ പറയാൻ ഒരു കഴിവുണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ജഅൽതുക ഹക്കദാ വഅഅതൈതുക ഹാദാ,
അത് ഞാൻ നിനക്ക് തന്നു, നിന്നെ ഞാൻ അങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്മത്തുകൾ പറയാനുള്ള കൈവങ്ങ് കൊടുത്തു. ആ കഴിവിൽ നിന്നാണ് കാതൽ ഹിക്കമുവയ്യക്കൂന ഖുർആനൻ ഹക്കീമാ എന്ന് ചിലർ പറഞ്ഞിട്ടുള്ള അത്രയും വലിയ ബലാഗത്തുള്ള ഹിക്കമിന്റെ കഴിവ് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് ലഭിച്ചത്. അതേ സമയത്ത് ആ വിളിക്കപ്പെട്ട മൂന്ന് മുതാലിമീങ്ങളിൽ രണ്ടാമത്തെ ആള് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മുഹമ്മദ് അൽ ബൂസീരി നിനക്ക് വേണ്ടത്? അവിടുന്ന് പറഞ്ഞു, വളരെ ചുരുങ്ങിയ ലഫ്ളുകളെ കൊണ്ട് കൂടുതൽ അർത്ഥം വരുന്ന വിധത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ എനിക്ക് കഴിവ് തരണം എന്ന് പറഞ്ഞപ്പോൾ അതാ നിനക്ക് ഞാനത് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്ത് ആ വലിയ കഴിവ് കൊണ്ട് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ കഴിവുള്ള ആളായി തീർന്നു. ഇമാം ബൂസീരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശേഷം മിസ്റിൽ വന്ന ഏറ്റവും വലിയൊരു കവിയായിരുന്നു അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വലിയ കവിയായി അറിയപ്പെട്ട് ഇമാം ബൂസീരിയേക്കാൾ കൂടുതൽ ആണോ എന്ന് ചിലർക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ അഹമ്മദ് ഷൗക്കി പറയുന്നു, ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ ഇമാം ബൂസീരിയുടെ ശേഷം ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ മദ്ഹ് പറയുന്നവരും മുഴുവൻ കവികളും അൽ മാദിഹൂന വ അർബാബുൽ ഹവാ തബഉൻ ലി സാഹിബിൽ മുർദത്തിൽ ഫൈഹാഇദിൽ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയോട് തുടർന്നവരാണ്, ബൂസീരിയുടെ പിന്നിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ബൂസീരിയുടെ മദ്ഹ് ഒരുപാട് മദ്ഹുകൾ അതാ അഹമ്മദ് ഷൗക്കി പറയുന്നുണ്ട്. അല്ലാഹു യഅലമു അന്നി ലാ വാരിദുഹു, അല്ലാഹു അറിയാം ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയോട് എതിർക്കുകയല്ല. ഫമൻ യുആരിദു, ആർക്കാണ് അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ വലിയായത് അദ്ദേഹത്തോട് എതിർക്കാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം കവിതകൾ അഹമ്മദ് ഷൗക്കി പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനായ വലിയ ഗുരുനാഥനിൽ നിന്ന് വലിയ ഇജാസത്ത് സമ്മതം കിട്ടിയ വലിയ ആ വലിയ ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞു, من العناية ركنا غير منهدم. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട്. എന്താണത്? നമുക്ക് ഒരു ബേജാറും വേണ്ട. ഈമാനുണ്ടോ എന്നാ ബേജാറ് വേണ്ട. ബുസ്റാലന മഅ്സറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത ഒരു തൂണ്, ഒരഭയസ്ഥാനം നമുക്കുണ്ട്. നമുക്ക് ഓടിച്ചെല്ലാൻ അഭയമുണ്ട്. ആ അഭയസ്ഥാനം അത്തേക്ക് നമ്മൾ എപ്പോൾ അഭയം തേടുന്നുവോ അവൻ അല്ലാഹുവിലേക്ക് ചേരാൻ കഴിയും. ഭയപ്പെടണ്ട. ഒരഭയവുമില്ലാത്തവനോ മുനിങ്ങനെ പരിഭ്രമിച്ച് ഭൂമി കൂടെ ഓടി നടക്കും. അഭയമുള്ളവന് ഏത് വിഷമഘട്ടം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിലൊക്കെ ക്ഷമിച്ച് അള്ളാഹുവിനെ മുറുകെ പിടിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിനെ പ്രത്യേകമായി വസീലയാക്കുമ്പോൾ അള്ളാഹു താല അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മാമ മുസ്ലിയാർ ഇവിടുത്തെ ജുമഅത്ത് പള്ളിയിൽ ഒരു ദിക്ർ ചെല്ലാൻ സമ്മതിക്കാത്തത് കൊണ്ട് അല്ലേ ജുമാഅത്ത് പള്ളിയിൽ ദിക്ര ചെല്ലാൻ തുടങ്ങിയപ്പോ ആ ദിക്ര ഇവിടുന്ന് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ബാവമസ്ലിയാരെയും ദിക്റുകാരെയും പുറത്താക്കിയ സമയത്ത് ആ വയലിൽ ഒരു പാടത്ത്
പന്തല് വെച്ച് കെട്ടിയിട്ട് ദിക്കറ് ചൊല്ലിയ ചരിത്രം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്ന് പേടിച്ചിട്ട് ദിക്കറിന് വരാൻ ആളുകൾക്ക് ധൈര്യമല്ല, വന്നാൽ അടികൊള്ളുമോ എന്ന് പേടിയാണ്. അങ്ങനെ 10-ഉം 25-ഉം ആളുകൾ, പിന്നെ 100 ആയി, പിന്നെ 200 ആയി, പിന്നെ 300 ആയി, അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് നമ്മുടെ ഈ മജ്‌ലിസ് തന്നെ ഇപ്പോൾ 1-2 കൊല്ലത്തിന്റെ 3 കൊല്ലത്തിന്റെ മുമ്പ് ചെറിയ മജ്‌ലിസായിരുന്നു, അത് വലുതായി വരുന്നു. മുതഅല്ലിമീങ്ങൾ ധാരാളം പുറത്തിറങ്ങുന്നു, ഇർഫാനികൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും മഅരിഫത്ത് പ്രകാശിപ്പിക്കുന്നു, മഅരിഫത്ത് വിതരണം ചെയ്യുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ സ്ഥാനത്തേക്ക്, ഉയർച്ചയിലേക്ക് ഈ ദാറുൽ മഅരിഫിനെ എത്തിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറയട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇർഫാനികളോട് പ്രത്യേകിച്ചും അല്ലാത്തവരോട് പൊതുവിലും എല്ലാം പറയാനുള്ളത് ബഷീരിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അന്നലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ സിദ്ഖിൻ്റെ ഖദമുണ്ട് എന്ന് പറഞ്ഞ ആ ഖദം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളോട് ബന്ധപ്പെട്ട ആശിക്കങ്ങൾക്ക് മുഴുവനും അതിൻ്റെ താഴേക്കിടയിലുള്ള ഖദമുകൾ കിട്ടുന്നുണ്ട്. അതാണ് ഖുതുബുൽ അഖ്താബ് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വകുല്ലു വലിയിൻ വകുല്ലു വലിൻ ലഹു ഖദമുൻ, അടാ وكل ولي له قدم واني على قدم النبي بدر الكمال. എല്ലാ ഔലിയാക്കൾക്കും ഒരു കദമുണ്ട്. ഞാൻ എൻ്റെ ഹബീബായ എൻ്റെ ഉപ്പാപ്പയായ ബദറുൽ കമാലായ ഐനുൽ ജമാലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കദമിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബ് ഏറ്റവും വലിയ കദമായി തീർന്നു. ആ കദമിൻ്റെ മുരീദുമാർ, അവിടുത്തെ ആശിഖീങ്ങൾ, അവിടുത്തെ മുഹിബ്ബീങ്ങൾ, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ കദം ലഭിക്കുന്നു, അവർ കദമാകുന്നു. അതുകൊണ്ട് ഇർഫാനികളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കരസ്ഥമാക്കി നല്ല പോലെ സ്ഫുടമായി ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു, സയൻസ് പഠിച്ചു, അതുപോലെ മറ്റ് ഭൗതികമായ അറിവുകളൊക്കെ പഠിച്ചു, അതെല്ലാം പഠിച്ചതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വിട്ടുപോകരുത്, നിങ്ങൾ കുറഞ്ഞു പോകരുത്. വിട്ടുപോകുക എന്നല്ല, കുറഞ്ഞു പോകാൻ പാടില്ല. ഓരോ സെക്കൻഡിലും നിങ്ങൾ അഖീദ വർദ്ധിച്ചു വർദ്ധിച്ചു വരണം. അല്ലാഹുവിലുള്ള വുദൂഖ്, അല്ലാഹുവിലുള്ള ആ മുറുകെ പിടിക്കുന്ന വമൻ യഅതസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അല്ലാഹുവിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കപ്പെട്ടു, ആ സുന്നത്തുൽ മഅത്തിന്റെ വഴിയിലേക്ക് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. എന്ത് ലോകൊട്ടാകെ കുലുങ്ങിയാലും നമ്മൾ കുരുക്കാൻ പാടില്ല, ലോകമൊട്ടാകെ നമ്മളെ മധു ചെയ്താലും നമ്മൾ പൊന്താൻ പാടില്ല, ലോകമൊട്ടാകെ നമ്മൾ ചീത്ത പറഞ്ഞാലും നമ്മൾ താന്നുപോകാനും പാടില്ല, നമ്മൾ പൊന്തിപ്പോകാനും പാടില്ല. അങ്ങനെ നമ്മൾ നമ്മുടേതായ ഒരു നയം, ഒരു ആശയം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ അഖിൽ സുന്നത്തുൽ ജമാഅത്ത് മുറുകെ പിടിക്കുക, അത് നിലനിർത്തണം. അൽഹംദുലില്ലാഹ്, ഈ ഇരിക്കുന്ന ആളുകൾ, ഈ ചുറ്റുഭാഗത്തുള്ള കാരണവന്മാർ, നേതാക്കന്മാർ, പ്രഗത്ഭന്മാരായ എല്ലാ ആളുകളും അൽഹംദുലില്ലാഹ് ഇവിടെ വന്നുകൂടിയത് ഒരു അത്ഭുതമായ കാഴ്ച കാണാൻ വേണ്ടിയല്ല, മഹാന്മാരുടെ ദുആ, മഹാന്മാരുടെ മുഖത്ത് നോക്കിയിരിക്കലെന്നെ ഇബാദത്ത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ കോയമ്പത്തങ്ങൾ താജുല്ലമിയുടെ പ്രിയപ്പെട്ട മകൻ, ആ മകന് അള്ളാഹുത്താല കൊടുത്തൊരു നിയമത്താണ്, അള്ളാഹുത്താല കൊടുത്ത നിയമത്താണ്. ആ നിയമത്തിന്റെ ഉൾക്കാഴ്ച താജുല്ലമക്ക് ഹയാത്ത് കാലത്ത് തന്നെ ഉണ്ട്.
അതുകൊണ്ടാണ് ഒരിക്കൽ പുള്ളാളത്ത് വെച്ചിട്ട് കാദിസ്ഥാനം തങ്ങൾ കാദിയായിട്ട് 60 കൊല്ലമായി അവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു സമ്മേളനത്തിൽ ആരും പറഞ്ഞു കൊടുക്കാതെ ഒരു ഉറച്ചിൽ പറഞ്ഞിട്ട് എന്റെ ശേഷം എന്റെ മകൻ കോയമ്മ തങ്ങളെ ഞാൻ കാദിയായി തീരുമാനിച്ചിരിക്കുന്നു ഒരു പറച്ചിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇതെന്താണ് നോക്ക് നിങ്ങൾ തങ്ങൾ വഫാത്തായി ഏകഘട്ടമായി ഉള്ളാളത്തുള്ള മുഴുവൻ ജനങ്ങളും അതുപോലെ കർണാടക സ്റ്റേറ്റിലുള്ള 100-ലധികം മഹല്ലത്തുകൾ ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ അങ്ങോട്ട് പോയി തന്നെ കാദിയാക്കണം കാദിയാക്കണം എന്ന് പറഞ്ഞെടുക്കല്ല അങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു കൂട്ടർ ഞങ്ങൾ ഇങ്ങനെ കാദിയാക്കണം ഞങ്ങളുടെ കാദി കാദി കാദ നടക്കുന്നത് കാദി കച്ചവടം ഈ കാദി കച്ചവടമായിട്ട് നടക്കുന്നു പത്രത്തിലൊക്കെ കൊടുത്തല്ലോ ഞങ്ങളെല്ലാം കാദിയാമുണ്ട് നിങ്ങളൊക്കെ വന്നിട്ട് ബൈത്ത് ചെയ്യണം അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് കാദി കച്ചവടമായിട്ട് പോയി കാദി വിൽക്കാൻ പോയതല്ല ഇങ്ങോട്ട് വന്നുകൊണ്ട് തങ്ങൾ നമ്മളെ കാദിയാണോ എന്ന് പറഞ്ഞ് 100-ലധികം മഹല്ലത്തുകൾ ബഹുമാനപ്പെട്ട തങ്ങൾ കാദിയാക്കി ബൈത്ത് ചെയ്യുന്നു എന്ത് അത് താജുല്ലലമിന്റെ കറാമത്ത് താജുല്ലലമ എന്ന് പറഞ്ഞത് അത് പുലരുകയാണ് ആ കറാമത്ത് അവർക്ക് നീ ഇനിയും ഇനിയും എഴുത്ത് റിഫഅത്ത് ഏകി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും എഴുത്തിനെയും റിഫഅത്തിനെയും ഏകി തരണേ അല്ലാ സയ്യിദന്മാരെ അഹ്ലി ബൈത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ അതുകൊണ്ട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത് അല്ലാഹു നൂറു സമവാതി വൽ അർ എന്ന് പറഞ്ഞ ആയത്ത് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു എന്റെ നൂറ് കൊടുക്കും എന്ന് പറഞ്ഞ ആ നൂർ ഇൽമുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി അടിമയുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന നൂറുൻ ഒരു പ്രകാശപാട് ആ പ്രകാശം ഇവിടെ കെട്ടുപോകാൻ പാടില്ല ആ എന്ത് പറഞ്ഞാലും അതിവിടെ നിലനിർത്തുക തന്നെ വേണം അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ള ഹല്ലുകളും അത് തന്നെയാണ് ബാബമുസ്ലിയാക്ക് ഹല്ല് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും എല്ലാം ദുആ ബർക്കത്ത് കൊണ്ട് വലിയ ഹല്ല് കിട്ടി അദ്ദേഹത്തിന്റെ യത്നം കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തോട് സഹകരിക്കാൻ മനസ്സ് കൊടുത്തു നേരത്തെ എറിഞ്ഞു ഓടിക്കും മണ്ടിക്കും എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ അൽഹംദുലില്ല എല്ലാ ആളുകളും ആ പറഞ്ഞവരടക്കമൊക്കെ കേറിച്ചു പോയി തോപ ചെയ്ത് പടച്ചവനെ ഞങ്ങൾ ചെയ്ത് തെറ്റായി പോയി എന്ന് കേറിച്ചിട്ടുണ്ടാവും അവരൊക്കെ അള്ളാഹു തല നന്നാക്കട്ടെ എല്ലാവരെയും അള്ളാഹു തല ഹിദായത്തിലാക്കട്ടെ നമ്മൾ ആരെയും പഴിക്കാൻ പാടില്ല ആരെയും ചീത്ത പറയാൻ പാടില്ല ആരെയും മോശമാകട്ടെ എന്ന് പറയാൻ പാടില്ല എല്ലാ ആളുകൾക്കും വേണ്ടി ഖൈറ് കൊണ്ട് ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കാൻ എല്ലാവരും പരിശ്രമിക്കുക അതിനുവേണ്ടിയാണ് നിങ്ങളെ പുറത്തിറക്കുന്നത് എന്ന് ഇർഫാനികളോട് പ്രത്യേകമായി പറയുന്നു നിങ്ങളുടെ ദഅവ കോളേജാണ് ദഅവ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കല അത് ക്ഷണിക്കണമെങ്കിൽ അവരെ ഭാഷ അറിയണം അതിനാണ് ഇംഗ്ലീഷ് പഠിച്ചത് ഇങ്ങോട്ട് ക്ഷണിക്കണമെങ്കിൽ അവരെ കുതന്ത്രം അറിയണം അതിനാണ് നിങ്ങളെ സയൻസ് പഠിപ്പിച്ചത് അവരെ ക്ഷണിക്കണമെങ്കിൽ അവരുടെ ഹിക്മത്തുകൾ പഠിപ്പിക്കണം അതിനാണ് നിങ്ങൾക്ക് ജോഗ്രാഫി പഠിപ്പിക്കുന്നത് ഇതെല്ലാം പഠിപ്പിക്കുന്നത് അവരുടെ ഹിക്മത്ത് നിങ്ങൾ അറിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഹിക്മത്ത് കൊണ്ട് ഇറങ്ങിച്ചെന്ന് അവരെ ദീനിലേക്ക് ക്ഷണിക്കാനാണ് അത് ക്ഷണിക്കുമ്പോ ആദ്യമായി നമ്മൾ നന്നാവണോ എന്ന് പറഞ്ഞത് കണ്ടില്ലേ അതിൽ തീ കൊടുത്തിട്ടില്ലെങ്കിലും ആ സൈത്ത് തന്നെ സ്വന്തം പ്രകാശിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ സ്വന്തമായി ആദ്യം പ്രകാശിക്കണം
വാഴ്ന്നു പറയുന്ന ഞാനും വാഴ്ന്നു പറയുന്ന നിങ്ങളും ജനങ്ങൾക്ക് ദയവ ചെയ്തു കൊടുക്കുന്ന നമ്മളെല്ലാവരും ആദ്യമായി നമ്മൾ നന്നാവണം, നമ്മൾ ലംഘണം, നമ്മുടെ കൽബ് വെളിച്ചമാകണം, നമ്മൾ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടണം. അപ്പോൾ മാമേ മറ്റുള്ളവർക്ക് ദയവ ചെയ്തിട്ട് ഫലമുണ്ടാവുകയുള്ളൂ എന്നുകൂടി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബാബ മുസ്ലിയാരുടെ ഈ താപനം, ഈ പ്രവർത്തനം, അത് നിങ്ങളൊക്കെ സഹകരിച്ച് ഇനിയും കൂടുതൽ സഹകരിച്ച് സഹായ ഹസ്തങ്ങൾ നീട്ടണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആക്ക് കാത്തിരിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, തങ്ങൾക്കും വേഗം പോകണം, അറ്റ കേരളത്തിന്റെ അങ്ങേ അറ്റത്തിൽ എത്തണ്ടേ. ഞാൻ നിർത്തുന്നു. എല്ലാവരും ആ ദൂരെയുള്ളവരൊക്കെ ദുആക്ക് വേണ്ടി ഇങ്ങോട്ടൊന്ന് അടുത്തു വന്ന് എല്ലാവരും ഇരിക്കുക. ഇൻഷാല്ലാ നമുക്ക് സലാത്തിൽ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാ ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ. അല്ലാ ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ. അല്ലാ ഇതിലേക്ക് സഹായം ചെയ്യുന്നവരുടെ